Dear students, our next topic is magnetic properties of coordination compounds. अब magnetic property, coordination compounds इन्दे magnetic properties नो करने गल। नमलो प्रधान वेटम इवडे paramagnetic and diamagnetic के मात्रे इवडे पराइन नोलो। अपम इवडे by knowing the magnetic moment, we can predict the geometry of complexes. Okay, then for example, manganese MnCn(3-) has a magnetic moment of 2 unpaired electrons, while MnCl(6-) has paramagnetic moment of 4 unpaired electrons. അപ്പോൾ രണ്ട് എക്സാമ്പിൾ, രണ്ടിൻ്റെ അകത്ത് മാംഗനീസ് ആണ് സെൻട്രൽ മെറ്റൽ ആറ്റം അല്ലെങ്കിൽ സെൻട്രൽ മെറ്റൽ അയോൺ. അപ്പോൾ അവിടെ ആ രണ്ട് എക്സാമ്പിൾസ് നമ്മൾ കൺസിഡർ ചെയ്താൽ, ആദ്യത്തെ എക്സാമ്പിൾ 4 MnCn(6-) അതിൻ്റെ കേസിൽ നമുക്ക് ആദ്യം മാംഗനീസിൻ്റെ ആ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ മാംഗനീസ് നമുക്കറിയാം 25 ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ, S2D5 ആണ് അതിൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. അപ്പോൾ അവിടെ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കിയാൽ Mn+3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ വരുമ്പോൾ D4 ആണ് വരിക, അതായത് എസിൽ നിന്ന് 2 ഇലക്ട്രോണും ഡിയിൽ നിന്ന് 1 ഇലക്ട്രോണും പോയി കഴിഞ്ഞാൽ അവിടുന്ന് 3 ഇലക്ട്രോൺ പോയി. അപ്പോൾ അവിടെ വരുന്ന കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് D4 കോൺഫിഗറേഷൻ ആയിരിക്കും. Here Mn has octahedral geometry, അതായത് മാംഗനീസ് അല്ലെങ്കിൽ ഈ ഒരു കോംപ്ലക്സിന് ഒക്ടഹെഡ്രൽ ജിയോമെട്രി ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒക്ടഹെഡ്രൽ ജിയോമെട്രിക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു രണ്ട് ടൈപ്പ് ഹൈബ്രിഡൈസേഷൻ പോസിബിൾ ആണ്. അതിലൊന്നാമത്തതെന്ന് പറയുന്നത് D2SP3 ഹൈബ്രിഡൈസേഷൻ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് SP3D2 ഹൈബ്രിഡൈസേഷൻ. ദീസ് ടു ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻസ് ആർ പോസിബിൾ ഫോർ ഒക്ടഹെഡ്രൽ ജിയോമെട്രി. Here the hybridization is D2SP3 for MnCn(6-) complex have D2SP3 hybridization, that is inner orbital complex. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ ജസ്റ്റ് ഇവിടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് തന്നിട്ടുണ്ട്. അതായത് നമ്മൾ എഴുതുമ്പം 3D ഓർബിറ്റൽസ് 5 നമ്മൾ വരയ്ക്കുന്നു, ദെൻ 4S, ദെൻ 4P. അപ്പോൾ അവിടെ അത് റെപ്രസെൻ്റ് ചെയ്യുമ്പം ഡിക്കകത്ത് 4 ഇലക്ട്രോൺസ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. പിന്നെ CN ഒരു പെയർ ഇലക്ട്രോണിനെ വീതാതിരുന്നു. അപ്പോൾ 6 CN കോംപ്ലക്സ് ഉണ്ട്, സോറി ലിഗാൻസ് ഉണ്ട്. അപ്പോൾ 6 CN ലിഗാൻസ് 12 ഇലക്ട്രോൺസിന് ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ ആ 12 ഇലക്ട്രോൺസിന് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ആ 12 ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യുന്നത് രണ്ട് ഡി ഓർബിറ്റലിലും പിന്നെ ഒരു എസ് ഓർബിറ്റലിലും 3 P ഓർബിറ്റലിലും ആയിട്ടാണ്. അതുകൊണ്ടാണ് അവിടെ, അപ്പോൾ അവിടെ ഓർക്കേണ്ട ഒരു കാര്യം 3D ഓർബിറ്റലാണ് ഇവിടെ ഈ ഒരു ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ D2SP3 എന്നുള്ള ഹൈബ്രിഡൈസേഷൻ വന്നതും, അതുപോലെ തന്നെ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്നുള്ള പേര് അതിന് വന്നതും. 3D ഓർബിറ്റലാണ് ഇവിടെ ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അത് നോക്കിയാൽ ഈ D4 കേസ് നോക്കിയാൽ അവിടെ 1 ഇലക്ട്രോൺ പെയർ ചെയ്തതായിട്ട് കാണാനായിട്ട് സാധിക്കും. ബാക്കി 2 അൺപെയർഡ് ഇലക്ട്രോൺസ് കാണാനായിട്ട് സാധിക്കും. ബാക്കി ഉള്ള 2 ഓർബിറ്റൽ, ഫ്രീ ആയിട്ടുള്ള 2 ഓർബിറ്റൽ 4S ഫോർ പിയുടെയും കൂടത്തിൽ, അല്ലെങ്കിൽ ആ ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് അവിടെ D2SP3 ഹൈബ്രിഡൈസേഷൻ വന്നിരിക്കുക. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത ഒരു കോംപ്ലക്സ്, അടുത്തൊരു എക്സാമ്പിളാണ് നമ്മൾ, അടുത്തൊരു എക്സാമ്പിളായിട്ട് നമ്മൾ കാണുന്നതാണ് MnCl(6-).
അപ്പോൾ ഈ ഒരു കോംപ്ലക്സിൻ്റെ അകത്ത് അവിടെയും മാംഗനീസ് അയോൺ തന്നെയാണ്. ആ മാംഗനീസ് അയോണിന് പ്ലസ് 3 ആണ് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുമ്പോൾ അവിടെ D4 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നെയാണ് വരുന്നത്. പിന്നെ അവിടെയും ഒക്ടഹെഡ്രൽ ജിയോമെട്രി ആണ്. അതുപോലെ തന്നെ ഹൈബ്രിഡൈസേഷൻ രണ്ടെണ്ണം പോസിബിളാണ്. പക്ഷേ ഈ ഒരു കോംപ്ലക്സ് SP3D2 ഹൈബ്രിഡൈസേഷൻ ആണ് കാണിക്കുക. അതുപോലെ തന്നെ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ നോക്കിയാൽ 3D 4 അൺപെയർഡ് ഇലക്ട്രോൺസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ 4S 4P ആൻഡ് 4D ഓർബിറ്റൽസ് ആർ ദർ. അപ്പോൾ ഇവിടെ ഈ 3D പകരം 4D ആണ് ഈ ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ SP3D2 ആ ഡി ലാസ്റ്റാണ് നമ്മൾ എഴുതുക. അപ്പം അതുപോലെ തന്നെ പേര് വരുന്നത് ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്നാണ്. 4D ഔട്ടർ ഓർബിറ്റലാണ്. ഇൻ 3D അപേക്ഷിച്ച് 4D ഔട്ടർ ഓർബിറ്റലാണ്. അപ്പം ആ ഔട്ടർ ഓർബിറ്റലാണ് ഇവിടെ ഹൈബ്രിഡൈസേഷനിൽ. ഔട്ടർ 4D ഓർബിറ്റൽ ഈസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദിസ് ഹൈബ്രിഡൈസേഷൻ. അതുകൊണ്ടാണ് ഇതിനെ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്ന് വിളിക്കുക. അപ്പോൾ ആ ഫിഗർ നോക്കിയാൽ വ്യക്തമാകും SP3D2 ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത് 4S പിന്നെ 3 പി ഓർബിറ്റിൽ 4P ഓർബിറ്റിൽ. അതുപോലെ തന്നെ 4D രണ്ടെണ്ണം രണ്ട് ഓർബിറ്റൽസേ ഈ ഒരു ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. ബാലൻസ് ഉള്ള 4D 3 നമ്മൾ മാറ്റി അവിടെ വരച്ചിട്ടുണ്ട്. അപ്പം SP3D2 എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് ടോട്ടൽ ഒരു S 3P 2D ഓർബിറ്റൽസ് ആണ് ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് പാരാമാഗ്നറ്റിക് ആണ്. മാഗ്നറ്റിക് മൊമെൻ്റ് നമുക്ക് അതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, മാഗ്നറ്റിക് മൊമെൻ്റ് കണ്ടുപിടിക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വേറെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കിയാൽ Fe F6 3- പാരാമാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. 5 അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് എക്സാമ്പിൾ ഈസ് CO F6 3-, ദറ്റ് ഈസ് ഓൾസോ പാരാമാഗ്നറ്റിക്. 4 അൺപെയർഡ് ഇലക്ട്രോൺസ് ആർ ദെയർ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് CO C2O4 2-, ദറ്റ് ഈസ് ഡയാമാഗ്നറ്റിക്. ദിസ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ വാലൻസ് ബോണ്ട് തിയറി. ഈ ഒരു പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് ഈ വാലൻസ് ബോണ്ട് തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ദിസ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ വാലൻസ് ബോണ്ട് തിയറി ഇൻ ടേംസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഇന്നർ ഓർബിറ്റൽ ആൻഡ് ഔട്ടർ ഓർബിറ്റൽ കോർഡിനേഷൻ എൻറ്റിറ്റീസ്. ദെൻ MnCN6 3- ആൻഡ് FeCN6 3-, ആൻഡ് ലാസ്റ്റ് വൺ CO C2O4 3- ആർ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ഇൻവോൾവിങ് D2 SP3 ഹൈബ്രിഡൈസേഷൻ. ഹിയർ 1 and 2 എക്സാമ്പിൾസ് 1 and 2 ആർ പാരാമാഗ്നറ്റിക് ആൻഡ് 3 ഈസ് ഡയാമാഗ്നറ്റിക്. ഇപ്പോൾ ഇവിടെ MnCN6 3- ആ ഒരു കോംപ്ലക്സിൻ്റെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അവിടെ പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ്, ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണ് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ D2 SP3 ഹൈബ്രിഡൈസേഷൻ ആണ്. അതുപോലെ തന്നെ ഉള്ള എക്സാമ്പിൾസ് ആണ് FeCN6 3- CO C2O4 3-. അവിടെ CO C2O4 3-ൻ്റെ കേസിൽ അത് ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് കാണിക്കുക. ദെൻ അതുപോലെ തന്നെ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ MnCl6 3- FeF6 3- CO F6 3-. ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ദറ്റ് ഈസ് ഇൻവോൾവിങ് SP3D2 ഹൈബ്രിഡൈസേഷൻ. ആൻഡ് ദീസ് ഓൾ ആർ പാരാമാഗ്നറ്റിക് ദേ ഷോ പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടി. And first example, that is MnCl6 3- have 4 unpaired electrons. In FeF6 3- has 5 unpaired electrons. CoF6 3- has 4 unpaired electrons. Okay. അപ്പം ഈ ഒരു എന്താണ് മാഗ്നറ്റിക് ബിഹേവിയർ അല്ലെങ്കിൽ
മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ആ എക്സാമ്പിൾസ് ഓർത്തിരിക്കുക. അത് പാരാമാഗ്നറ്റിക് ബിഹേവിയർ ആണോ അല്ലെങ്കിൽ ആ മാഗ്നറ്റിക് മൊമെൻ്റ് ഏതാണെന്ന് പ്രഡിക്റ്റ് ചെയ്താൽ നമുക്കതിൻ്റെ ജിയോമെട്രിയും അല്ലെങ്കിൽ ബൈ നോയിങ് ദ മാഗ്നറ്റിക് മൊമെൻ്റ് വി ക്യാൻ പ്രഡിക്റ്റ് ദ ജിയോമെട്രി ഓഫ് കോംപ്ലക്സസ്. അപ്പോൾ ഈ ഒരു ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വാലൻസ് ബോണ്ട് തിയറിക്ക് സാധിച്ചു. എന്നിരുന്നാൽ പോലും ഈ വാലൻസ് ബോണ്ട് തിയറിക്ക് കുറേയധികം ലിമിറ്റേഷൻസ് ഉണ്ട്. പല കാര്യങ്ങളെപ്പറ്റിയും കുറച്ചും കൂടി ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തരാനായിട്ട് ഈ വാലൻസ് ബോണ്ട് തിയറിക്ക് സാധിച്ചില്ല. അപ്പോൾ അവയൊക്കെ ഇനി അതിൻ്റെ അകത്ത് കാണാനുള്ളത് ലിമിറ്റേഷൻസ് ഓഫ് വാലൻസ് ബോണ്ട് തിയറിയാണ്. While the valence bond theory to a large extent explained the formation, structures and magnetic behavior of coordination compounds, it suffers from the following shortcomings. First one is it involves a number of assumptions. ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളും നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അതിൽ ഒന്നിനെപ്പറ്റി ഒരു തീർച്ചയില്ല. എല്ലാ കുറേ കാര്യങ്ങൾ നമ്മൾ അസംഷൻസ് ആണ് നമ്മുടെ. അപ്പോൾ അതൊരു അതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സെക്കൻഡ് വൺ ഈസ് ഇറ്റ് ഡസ് നോട്ട് ഗീവ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് മാഗ്നറ്റിക് ഡേറ്റ. അപ്പോൾ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻ, മാഗ്നറ്റിക് ഡേറ്റയുടെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ തരാനായിട്ട് ഈ ഒരു വാലൻസ് ബോണ്ട് തിയറിക്ക് സാധിച്ചിട്ടില്ല. ദെൻ തേർഡ് വൺ ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ കളർ എക്സിബിറ്റഡ് ബൈ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അപ്പോൾ ചില നമ്മൾ പറഞ്ഞിരുന്നു ചില കോർഡിനേഷൻ കോമ്പൗണ്ട്സ് കളർ എക്സിബിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ തരാനായിട്ട് ഈ വാലൻസ് ബോണ്ട് തിയറിക്ക് സാധിച്ചില്ല. അതുപോലെ തന്നെ ഇറ്റ് ഡസ് നോട്ട് ഗീവ് എ ക്വാണ്ടിറ്റേറ്റീവ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദി തെർമോഡൈനാമിക് ഓർ കൈനറ്റിക് സ്റ്റെബിലിറ്റീസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ആ ഒരു സ്റ്റെബിലിറ്റീസ് തെർമോഡൈനാമിക് ആയിക്കോട്ടെ അല്ലെങ്കിൽ കൈനറ്റിക് സ്റ്റെബിലിറ്റീസ് ആയിക്കോട്ടെ, അതിനെപ്പറ്റിയൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ ഈ ഒരു സ്റ്റെബിലിറ്റീസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഇൻ്റർപ്രിട്ടേഷൻ തരാനായിട്ട് ഈ വാലൻസ് ബോണ്ട് തിയറിക്ക് സാധിച്ചില്ല. അത് അതിൻ്റെ വേറൊരു ഡ്രോബാക്കാണ്. ദെൻ ഇറ്റ് ഡസ് നോട്ട് മേക്ക് എക്സാക്ട് പ്രഡിക്ഷൻസ് റിഗാർഡിംഗ് ദ ടെട്രഹെഡ്രൽ ആൻഡ് സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചേഴ്സ് ഓഫ് ഫോർ കോർഡിനേറ്റ് കോംപ്ലക്സസ്. അപ്പോൾ അതിൻ്റെ ഒരു ചില നമ്മൾ പറഞ്ഞു ഫോർ കോർഡിനേറ്റ് കോംപ്ലക്സസിൻ്റെ കേസിൽ ചിലതിന് ടെട്രഹെഡ്രൽ സ്ട്രക്ചറാണ്, ചിലതിന് സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചറാണ്. അപ്പോൾ ആ ഒരു എക്സാക്ട് ഏതാണ് എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു പ്രഡിക്ഷന് ഈ വാലൻസ് ബോണ്ട് തിയറി ഉപയോഗിച്ച് സാധിക്കാതെ വന്നു. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഇറ്റ് ഡസ് നോട്ട് ഡിസ്റ്റിങ്ഗ്വിഷ് ബിറ്റ്വീൻ വീക്ക് ആൻഡ് സ്ട്രോങ് ലിഗാൻസ്. ഇതിൽ ഏതാണ് വീക്ക് ലിഗാൻസ്, ഏതാണ് സ്ട്രോങ് ലിഗാൻസ് എന്നുള്ളതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ തരാനായിട്ട് അല്ലെങ്കിൽ തിരിച്ചറിയാനായിട്ട് ഈ ഒരു തിയറിക്ക് സാധിക്കാതെ വന്നു. അപ്പോൾ ഇവയെല്ലാമാണ് ലിമിറ്റേഷൻസ് ഓഫ് വാലൻസ് ബോണ്ട് തിയറി ആയിട്ട് നമ്മൾ കണക്കാക്കുക. അപ്പോൾ ഇനി അതിൻ്റെ അകത്ത് വാലൻസ് ബോണ്ട് തിയറിക്ക് പറയാൻ സാധിക്കാതിരുന്ന കുറേ കാര്യങ്ങൾ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്ന് പറയുന്ന അടുത്ത ടൈപ്പ് തിയറി, അടുത്ത ഒരു തിയറിയാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. അപ്പോൾ ഇതിൻ്റെ ആ പോരായ്മകൾ ഒരു പരിധിവരെ പരിഹരിക്കാനായിട്ട് ആ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിക്ക് സാധിച്ചു. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.